എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സാമൂസുരക്ഷ പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി നടക്കുകയുള്ളൂ. ഇനി മാർച്ച് മാസത്തെ പെൻഷനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിലും ചെറിയൊരു താമസമുണ്ടാകും. പെൻഷൻ വിതരണം ഇനി പുതിയ പട്ടിക പ്രകാരമായിരിക്കും. പക്ഷേ കേന്ദ്ര വിഹിതം ഇനി അതിലും നേരത്തെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന വിഹിതം അങ്ങനെയുള്ള ആളുകൾക്ക് ഏകദേശം 4,07,000 പേർക്ക് 1,600 പകരം 1,300 അല്ലെങ്കിൽ 1,400 ആയിരിക്കും ലഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇപ്പോൾ മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. April 1 മുതലാണ് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചത്. 2022 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററിംഗ് നടത്തണം എന്നാണ് സംസ്ഥാന ധനവകുപ്പ് പറഞ്ഞിരുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമേ പെൻഷൻ മസ്റ്ററിംഗ് നടത്താവൂ എന്നും അതിന് മാത്രമേ സൗകര്യം ഉണ്ടായിരുന്നതുമുള്ളൂ. എന്നാൽ ഈ പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടത്തുന്നത് സംസ്ഥാനത്തെ 58,00,000 ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് കോമൺ സർവീസ് സെൻ്ററുകൾ CSE കേന്ദ്രങ്ങൾക്ക് കൂടി അനുവദിക്കണമെന്ന് തിരുവനന്തപുരത്ത് CSE നടത്തുന്ന റീന സന്തോഷ് കുമാർ എന്ന ഒരു വ്യക്തി നൽകിയിട്ടുള്ള ഹർജിയിന്മേൽ ഈ പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ വഴി നടത്തുന്നത് കേരള ഹൈക്കോടതി തടയുകയുണ്ടായി. 2 വരെ തടഞ്ഞു. പിന്നീട് 2 വീണ്ടും കേസ് പരിഗണിച്ചു. അത് 12 ആ സ്റ്റേ നീട്ടിവെച്ചിരിക്കുകയാണ്. ഇനി 12 വീണ്ടും കോടതി ഇത് പരിഗണിക്കും. അന്ന് എന്താണ് വിധി ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനുശേഷമേ ഇനി മസ്റ്ററിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഈ ഒരു മാസം കൊണ്ട് ഏകദേശം 2,000,000 ആളുകളാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 55,000 ആളുകളുടെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു. ബയോമെട്രിക് രേഖകൾ ഒത്തു പോകാത്തതുകൊണ്ടാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടത്. അവർക്കിനി ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഈ ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രത്തോട് കൂടിയിട്ട് ഇനി അവർക്ക് ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയൂ. അതിനവർ വീണ്ടും നടക്കണം. അതുകൊണ്ട് ഇനി കുറച്ച് താമസമുണ്ട് മസ്റ്ററിംഗ് തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ ഈ മസ്റ്ററിംഗ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടാതിരിക്കാൻ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ ബയോ രേഖകളായിരിക്കും ആധാർ കാർഡിലുണ്ടാകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി മസ്റ്ററിംഗ് നടക്കുന്ന സമയത്ത് അത് കൃത്യമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മസ്റ്ററിംഗ് പരാജയപ്പെട്ടത് മൂലം നിങ്ങൾ വീണ്ടും ഇതിന് വേണ്ടിയിട്ട് നടക്കേണ്ടി വരില്ല. ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി നടക്കേണ്ടി വരില്ല. ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അപ്പോൾ മസ്റ്ററിംഗ് ഇനി 12 ശേഷമേ ഉണ്ടാവുകയുള്ളൂ. അത് എന്നാണ് എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കോടതി എന്താ പറയുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ അതിനുശേഷം ഉണ്ടാകുക. ഇനി മാർച്ച് മാസത്തെ പെൻഷൻ വിതരണമാണ്. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം കുറച്ച് താമസിക്കും എന്നാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. കാരണം പെൻഷൻ ഇനി വിതരണം ചെയ്യുന്നത് പുതിയ ലിസ്റ്റ് പ്രകാരമാണ്. അതായത് സംസ്ഥാനത്ത് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു. സാമൂസുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് കേരളത്തിലാകെ 52,00,000 ആളുകൾക്കായിരുന്നു. അത് ഓരോ മാസവും ചെറിയ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞിരിക്കും. ചില ആളുകൾ മരണപ്പെടുന്നതും പുതിയ ആളുകൾ പെൻഷൻ പട്ടികയിലേക്ക് വരുന്നതും ഒക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. 2019 December വരെ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള ആളുകളെല്ലാം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 6 February 28 വരെ ആയിരുന്നു അതിന് സമയം അനുവദിച്ചിരുന്നത്. എങ്കിലും ഇപ്പോഴും അത് നൽകാത്ത ആളുകൾക്ക് നൽകാവുന്നതാണ്. അങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരും അതുപോലെ നൽകിയ വരുമാന സർട്ടിഫിക്കറ്റ് 100,000 മുകളിലാണ് എങ്കിലും അവരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയാണ്. ആ ആളുകളെ ഒഴിവാക്കി പുതിയൊരു പട്ടിക പ്രകാരമായിരിക്കും ഇനി മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ആ ഒരു താമസം ഇനിയുള്ള പെൻഷൻ വിതരണത്തിനുണ്ടാകും. ഇനിയിപ്പോൾ പെൻഷൻ വിതരണം മാർച്ച് മാസത്തേതും ഏപ്രിൽ മാസത്തേക്ക് താമസിച്ചാൽ പോലും വരുന്ന മാസങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് നമുക്ക് ഇന്ധന സെസ്സും മദ്യ സെസ്സും അതുപോലെ ഇപ്പോൾ ഈ കുറച്ച് ആളുകളെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വരുന്ന വരുമാന ലാഭവും സർക്കാരിന് ആ ഒരു ആശ്വാസം കൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനുള്ള സാധ്യതയും ആ ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങളുണ്ടാകും. ഇനി മാർച്ച് മാസത്തെ പെൻഷൻ ഈ മാസം അവസാനത്തോടു കൂടിയിട്ടേ അതിൻ്റെ നടപടികൾ ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന് കാരണം ഈ പുതിയ പട്ടിക പ്രകാരം പെൻഷൻ വിതരണം ചെയ്യാനാണ്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്കും അതുപോലെ നൽകിയിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് 100,000 മുകളിലായവർക്കും മാർച്ച് മാസത്തെ പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന സാംസുരക്ഷാ പെൻഷനിൽ കുറച്ച് പേർക്ക് അതായത് ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ ചെറിയ വിഹിതം ലഭിക്കുന്നുണ്ട്. അത് എല്ലാവർക്കുമില്ല, കുറച്ച് ആളുകൾക്ക് മാത്രം, മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം.
സംസ്ഥാനത്ത് 4,07,000 പേരാണുള്ളത്. അവർക്ക് നമുക്കറിയാം കഴിഞ്ഞ പെൻഷൻ വിതരണം ചെയ്ത സമയത്ത് കേന്ദ്ര സർക്കാർ അവരുടെ വിഹിതം ഇനി അവർ തന്നെ നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നൽകാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ആ വിഹിതം നൽകിയില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇവർ പ്രതീക്ഷിക്കുകയാണ്. സംസ്ഥാന സർക്കാർ അവർക്ക് നൽകിയത് 1,200, 1,300 അതുപോലെ 1,400 അങ്ങനെയൊക്കെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള ഈ തുക മാത്രമേ ഇനി അത്തരം ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാർ എപ്പോഴാണോ അത് വിതരണം ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഇവർക്ക് ഈ ഒരു തുക ലഭിക്കുകയുള്ളൂ. മാത്രമല്ല കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കും ആ ഒരു കുറവ് വന്നിട്ടുണ്ട്. അവർക്ക് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടാകും. നിലവിൽ മരവിച്ച് കിടക്കുകയാണ് എങ്കിൽ ആധാറൊക്കെ കൊടുത്ത് ആ ബാങ്ക് ഒന്ന് ആക്റ്റീവ് ആക്കേണ്ടതുണ്ടാകും. എന്നാലേ 300 രൂപയോ അല്ലെങ്കിൽ 200 എത്രയാണോ കുറവ് വെച്ചാൽ ആ ഒരു തുക അവർക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതാണ് ഈ ഒരു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. മറിച്ച് മാസത്തെ പെൻഷൻ കുറച്ച് താമസിക്കും. എന്തായാലും ആ ഒരു തുക ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഈ ഒരു മാസം അവസാനത്തോടു കൂടി അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകും. ഈ മാസം അവസാനമോ അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യമോ ആയിട്ട് ഈ ഒരു തുക മാർച്ച് മാസത്തെ പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വേണം. നമുക്ക് വീണ്ടും കാണാം. തൂരി.